പിന്നെ ഇവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡ്, വയറ് നിറയെ റൈസ് കഴിക്കാം. കുഴിമന്തിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം, അൽഫാമും ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചെറാത് പോൾ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള റെസ്റ്റോറൻറ്റാണ്, കുഴിമന്തിക്കട. അത് ഡി സിനിമാസിൻ്റെ അടുത്ത് ഹൈവേയുടെ തൊട്ടടുത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കുഴിമന്തിക്കട അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ ഇവിടെ നിർത്തി ഭക്ഷണം കഴിക്കാവുന്നതാണ്. അപ്പോൾ കുഴിമന്തി നമ്മൾ ഉണ്ടാക്കുന്നത് കാണാൻ പോവാണ്. അത് ആദ്യം തന്നെ കുഴിമന്തിയുടെ കുഴി, അതിൽ കനലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഈ കനൽ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കി അവനെ ഒന്നുകൂടിയും കുഴിമന്തിക്ക് വേണ്ടി സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ഉസ്താദാണ് ഇത് ചെയ്യണ ആൾ, ഇവിടുത്തെ ഇതിൻ്റെ ഉസ്താദ്. അവൻ്റെ കരവിരുതാണ് നമ്മൾ കാണാൻ പോണേ. അപ്പോൾ നമ്മളെ ഇളക്കിയത് ഇപ്പോൾ സെറ്റാക്കി കുഴിയിലേക്ക് ചിക്കൻ ഇറക്കാൻ പോവാണ്. അപ്പം മസാലയൊക്കെ തേച്ച് കുഴിയിലേക്ക് ചാടാൻ വേണ്ടി കോഴി റെഡിയായിട്ടിരിക്കുകയാണ്. നല്ല കൂട്ടത്തോടു കൂടി ഒത്തൊരുമയിലിരിക്കുകയാണ്. ആദ്യം നമ്മൾ റൈസ് ഇറക്കും. അപ്പോൾ റൈസ് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ സാധനങ്ങളൊക്കെ മസാലയും അതിന് ഗ്രാമ്പു പട്ട അതൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ റൈസ് ഇറക്കി വയ്ക്കും. അതിൻ്റെ മുകളിൽ കൂടെ മസാല തേച്ച് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കും. അങ്ങനെ രണ്ടും കൂടി അങ്ങോട്ട് കനലിരുന്നിട്ട് അങ്ങോട്ട് വേവും. അപ്പം നമ്മുടെ കുഴിമന്തി ഏകദേശം റെഡി ആയിണ്ട്. ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഇതിൻ്റെ വേവ്. അപ്പം സംഭവം റെഡി ആയിണ്ട്. അപ്പോൾ അതേ അതിൻ്റെ അടപ്പ് തുറക്കാൻ പോവാണ്. ഇതേ നമ്മുടെ ഉസ്താദ് ഇതേ അടപ്പ് തുറന്നു. ഇനി നമുക്ക് ചിക്കനും റൈസും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഒരു തുള്ളി പോലും അതിൻ്റെ തീ പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ് ടൈറ്റായിട്ടാണ് അടച്ചേക്കണേ. അപ്പോൾ അതേ ചിക്കനൊക്കെ പക്കയായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അങ്ങോട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് അങ്ങോട്ട് അവൻ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. അവനെ അങ്ങോട്ട് പുറത്തടക്കാം. കാണുമ്പോൾ തന്നെ മനുഷ്യന് കൊതിയാവണ്. എന്തുറ്റല്ലേ ഓ. ഈ കനലിൽ ഉള്ളിലിരുന്ന് വേവണ കാരണം ചിക്കൻ അങ്ങനെ വലിപ്പമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അതേ ഷേപ്പ് തന്നെയാണ്. ഒരു പ്രത്യേക തരം വേവാണ് ഇതിൻ്റെ. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടോ. വെന്ത് നല്ല ചൂടോടുകൂടി നമുക്ക് തിന്നാൻ പാകത്തിന് റെഡിയായി നിൽക്കണം. അപ്പോൾ പിള്ളേർ നല്ല മസിലുള്ള നല്ല സൂപ്പർ പിള്ളേരാണ് ഇത് പൊക്കാൻ പോണേ. ഒരു ഒന്നൊന്നര എഫർട്ടുള്ളൊരു പരിപാടി ഉണ്ടോ. എല്ലാവരും ഒരുമിച്ച് പിടിക്കണം, എന്നാലത് പൊന്തി പോരുള്ളൂ. ആഹാ വാവ് സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ ഷോ അടിപൊളി അടിപൊളി. കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ല കുളിർമ തോന്നണല്ലേ. എന്ത് ഭംഗിയല്ലേ. കുഴിമന്തി കടയിലെ മെയിൻ കുക്കുണ്ട് കാണണേ. ബായ് എന്താ പേര്? എന്റെ പേര് മിസ്ഹബ്. എന്താണ്? മിസ്ഹബ്. മിസ്ഹബ്. അപ്പൊ ബായാണ് ഇവിടത്തെ ഈ കടയിലെ ഉസ്താദ്. അപ്പൊ ബായയുടെ കൈപ്പുണ്ണിയാണ് കാണണേ. ആള് കുഴിമന്തിയുടെ റൈസ് പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ ചിക്കൻ്റെ നെയ്യ് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ഈ ചോറിൻ്റെ മുകളിൽ വീണ് കിടക്കണ്. അപ്പോൾ ആ നെയ്യും മസാലയും എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് ഇളക്കും. ഈ ഇളക്കലിലാണ് ഈ റൈസിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഓ ആ റൈസ് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. നല്ല ചൂടോടുള്ള റൈസ്, അതും നമ്മുടെ കുഴിമന്തിയും കൂടിയും ഇപ്പം അങ്ങോട്ട് പ്ലേറ്റിലാക്കി നമുക്കങ്ങോട്ട് കിട്ടും. റൈസ് ഇവിടെ ആവശ്യത്തിന് തരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, വയറ് നിറയെ തിന്നാം. അപ്പം ഞാൻ കുഴിമന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേ ഇവിടുത്തെ സർവീസ് ചെയ്യണ പയ്യൻ നമുക്കിത് ആദ്യം തന്നെ മയോണൈസും പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് സൽത്താർ എന്ന് പറഞ്ഞ ചമ്മന്തി, അതും ഒരു പ്ലേറ്റും കൊണ്ട് വയ്ക്കും. ഞാനാണെങ്കിൽ വയറ് കാലിയാക്കി വന്നേക്കാട്ടാ. അൺലിമിറ്റഡ് റൈസ് ആണല്ലോ, അപ്പോൾ മുതലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുഴിമന്തി എത്തി. ഒരു ക്വാർട്ടർ പീസാണ് സംഭവം കിട്ടിയുണ്ട്. അപ്പോൾ ഞാൻ തിന്നു തുടങ്ങാൻ പോവാണ്.
മനുഷ്യ ക്ഷമിച്ചിരിക്കുകയാണ് ഇത്ര നേരം. സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി. ഇപ്പം ഞാൻ പിടയ്ക്കാൻ പോകണ്ട. ഈ സലാഡ് നമ്മുടെ ഈ റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഈ സലാഡ് എന്ന് പറയുന്ന സംഭവം. ഇറച്ചിക്ക് തിന്നുമ്പോൾ സലാഡ് തിന്നുകയാണെങ്കിൽ നല്ലൊരു കുറച്ചുകൂടി കൂടുതൽ കഴിക്കാനൊക്കെ തോന്നും. നല്ല രസമാണ്, നല്ല അടിപൊളി സലാഡാട്ടാ. പ്ലേറ്റ് ഞാൻ കാലിയാക്കിയിട്ടാ, ഒന്നും പറയാനില്ല. അടിപൊളി സംഭവം, സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ദേ സംഭവം കാലിയാക്കി. അപ്പോൾ രണ്ടാമത് റൈസ് നമുക്ക് കൊണ്ടുവരും, ഞാൻ പറഞ്ഞുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന് വിളമ്പും, നമുക്ക് ആവശ്യം പോലെ കഴിക്കാം. ഞാൻ അതേ മൂന്നാമതും വാങ്ങിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റുള്ള കാരണം കുറേ കഴിക്കാൻ പറ്റും. അടിപൊളി സംഭവം കേട്ടാ. നമ്മുടെ ഇപ്പോൾ ഈ കടയിൽ ഒടുക്കത്തെ തിരക്കട്ടെ, അതേ ആൾക്കാരിയിരിക്കണൊക്കെ. ചില സമയത്തൊന്നും സീറ്റ് പോലും കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ അടുത്ത കുഴി പൊട്ടിച്ച് അടുത്ത ബാച്ച് പുറത്തിറക്കിയുണ്ട്. രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ബാച്ച് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. ഒടുക്കത്ത തിരക്കട്ടെ ഇവിടെ. അപ്പോൾ ഇതാണ് ഒരു ഫുൾ കുഴിമന്തി എന്ന് പറയുന്നത്. ഇത് നാല് പേർക്കാണ് ഏകദേശം കണക്കാക്കണേ. അപ്പോൾ ഒരാളൊക്കെയാണെങ്കിൽ ഒരു ക്വാർട്ടർ വാങ്ങിച്ചാൽ മതി, രണ്ടാളാണെങ്കിൽ ഹാഫ് വാങ്ങിച്ചാൽ മതി. പിന്നെ ആവശ്യം പോലെ റൈസ് കിട്ടും. അപ്പം നമുക്ക് നല്ല ഭക്ഷണ പ്രിയർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മുതലാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് വരണം. നല്ല സൂപ്പർ ഫുഡാണ്, അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. വയറ് നിറയെ കഴിച്ചിട്ട് പോവാട്ടാ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ലക്ക്.